ലോകം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കാൻ പോകുന്നത്. അമേരിക്കയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ആ രാജ്യത്തെ സംബന്ധിച്ച് മാത്രമല്ല ലോകത്തെ സംബന്ധിച്ച് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് ഇക്കാലത്ത് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം പല മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒറ്റ ചോദ്യം മാത്രമാണ്, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തുടരുമോ? ഈ ചോദ്യമാണ് മുഖ്യമായും അമേരിക്കയിൽ നിന്നുയരുന്നത്, അമേരിക്കയെ നിരീക്ഷിക്കുന്ന, രാഷ്ട്രീയമായി നിരീക്ഷിക്കുന്ന ആളുകളിൽ നിന്നുയരുന്നത് ഈ ഒരു ചോദ്യമാണ്. ആരാകും അടുത്ത പ്രസിഡൻ്റ്? ഡൊണാൾഡ് ട്രംപ് ആകുമോ അതോ ജോ ബൈഡൻ ആകുമോ എന്നുള്ള ചോദ്യമാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം. നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പോടുകൂടി ഏതാനും ദിവസങ്ങൾക്കകം ആ വിഷയത്തിൽ ആ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ടാകും. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായ വോട്ടെടുപ്പുകളും അതുപോലെ തന്നെ മറ്റ് സർവേകളുമൊക്കെ തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ട്രംപ് പരാജയപ്പെടുമെന്നാണ്. ഏറ്റവും ഒടുവിൽ റോയിട്ടേഴ്സ് നടത്തിയ ഒരു പോളിലും പറയുന്നത് 41% മാത്രമാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപിനുള്ള പിന്തുണ എന്നാണ് പറയുന്നത്. അതേസമയം ബൈഡനുള്ള പിന്തുണ 52% ഉയർന്നിരിക്കുന്നുവെന്നാണ് പറയുന്നത്. അത്തരത്തിൽ വലിയ അന്തരമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ബൈഡനും അതുപോലെ തന്നെ ട്രംപും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഇപ്പോൾ ഏകദേശം 92 ദശലക്ഷം ആളുകൾ അമേരിക്കയിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഏർലി ഇലക്ഷൻ എന്ന നിലയിൽ, ഏർലി വോട്ടിംഗ് എന്ന നിലയിൽ അവർ അത്രയധികം ആളുകൾ വിവിധ സ്റ്റേറ്റുകളിൽ വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക്, ജനങ്ങളുടെ വോട്ടിന് അപ്പുറത്തേക്ക് മറ്റൊരു പ്രശ്നം കൂടി ഉയർന്നു വരുന്നത്, ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ അഭിപ്രായ വോട്ടെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ ബൈഡനാണ് മുന്നിൽ അല്ലെങ്കിൽ ഡെമോക്രാറ്റുകളാണ് മുന്നിൽ എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ മറ്റൊരു വിഷയം കൂടി, മറ്റൊരു പ്രധാനപ്പെട്ട വോട്ടെടുപ്പ്, നാളെ നടക്കുന്ന വോട്ടെടുപ്പ് വളരെ നിർണായകമായൊരു വോട്ടെടുപ്പായി മാറുന്നത്. അത് ജനങ്ങളുടെ വോട്ടുകൾ എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് വലിയ തോതിലുള്ള വിധി നിർണ്ണയിക്കുന്നതിൽ വലിയ പ്രാധാന്യമുള്ള ഒരു വോട്ടെടുപ്പ് യഥാർത്ഥത്തിൽ ഇലക്ടറൽ കോളേജിൽ നടക്കുന്ന വോട്ടെടുപ്പ് കൂടിയാണ്. 538 വോട്ടുകൾ ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ഇലക്ടറൽ കോളേജിലെ വോട്ടെടുപ്പിൽ അതിലെ ഭൂരിപക്ഷം പലപ്പോഴും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായകമായി മാറാറുണ്ട്. ഉദാഹരണത്തിന്, 2016 തെരഞ്ഞെടുപ്പിൽ നടന്ന ജനകീയ വോട്ടുകളിൽ വിജയിച്ചത് ഹിലാരി ക്ലിന്റൺ ആയിരുന്നുവെങ്കിൽ ഇലക്ടറൽ വോട്ടുകളിൽ വിജയിച്ച ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി മാറുകയുണ്ടായി. ഏതായാലും ഇത്തവണ അത് ആവർത്തിക്കുമോ എന്നുള്ള കാര്യം സംശയകരമാണെന്നാണ് അമേരിക്കയിലെ വിവിധ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മറ്റൊരു വലിയ പ്രവണത, ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള വലിയൊരു വിമർശനങ്ങളും വലിയ തരംഗങ്ങളും ഒരുപക്ഷെ അമേരിക്കയിൽ ഉണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇന്ന് പറയുന്നത്. പല കാരണങ്ങളാണ് ട്രംപിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് കാരണമായി മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രംപിനെതിരെയുള്ള എതിർപ്പുകൾക്ക് കാരണമായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം അമേരിക്കക്കാരുടെ ജീവൻ മരണ പ്രശ്നമായി മാറിയിരിക്കുന്ന കോവിഡ് തന്നെയാണ്. കോവിഡ് പ്രതിരോധത്തിൽ അമേരിക്ക പരാജയപ്പെടുക മാത്രമല്ല, അങ്ങേയറ്റം പതനത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോഴും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലോകത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള, ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ച രാജ്യമായി അമേരിക്കയെ മാറ്റുന്നതിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ നടപടികൾക്ക്, ഭരണ നടപടികൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നാണ് അവിടെ ജനങ്ങൾ കരുതുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ വിമർശകർ പറയുന്നത്. കോവിഡ് പ്രതിരോധത്തെ തുടക്കത്തിൽ തന്നെ ലാഘവബുദ്ധിയോടുകൂടിയാണ് ഡൊണാൾഡ് ട്രംപ് കണ്ടത് എന്ന് മാത്രമല്ല, മാസ്ക് ഉപയോഗിക്കുന്നതിനെതിരെയുള്ള പരസ്യ പ്രചാരണം കൂടി അദ്ദേഹം നടത്തുകയുണ്ടായി. മാസ്ക് താൻ ധരിക്കുകയില്ല എന്നും, മാസ്ക് ആവശ്യമില്ല എന്നും, അമേരിക്കയെ ഒരു ചുക്കും, കൊറോണ വൈറസിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയുകയില്ല, അമേരിക്കയെ കോവിഡിനെ നേരിടുവാൻ സുസജ്ജമാണ് എന്നുള്ള തരത്തിലുള്ള സന്ദേശങ്ങളാണ് ആദ്യഘട്ടം മുതൽ ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായി തന്നെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള രാജ്യമായി അമേരിക്ക മാറുകയും ചെയ്തു. അദ്ദേഹം നടത്തിയ എല്ലാ നടപടികളും, ആരോഗ്യമേഖലയിൽ നടത്തിയ എല്ലാ നടപടികളും വൻ പരാജയമായി മാറി. അമേരിക്കൻ്റെ പ്രസിഡൻ്റ് തന്നെ കൊറോണ വൈറസിനെ ഭയപ്പെടേണ്ടതില്ല എന്നും, മാസ്ക് ധരിക്കേണ്ടതില്ല എന്നുമൊക്കെയുള്ള
സന്ദേശങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തതോടുകൂടി ജനങ്ങൾ വലിയ തോതിൽ ആൾക്കൂട്ടങ്ങളായി രൂപപ്പെടുകയും അങ്ങനെ രോഗവ്യാപനം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. മാത്രമല്ല, ട്രംപ് നടത്തിയ തെരഞ്ഞെടുപ്പ് റാലികൾ പലപ്പോഴും ഈ കോവിഡിൻ്റെ വ്യാപനത്തിന് സഹായകമായി എന്നുള്ള നിരീക്ഷണങ്ങളുമുണ്ട്. വലിയ ആൾക്കൂട്ടങ്ങൾ, ഇത്തരം എല്ലാ നിയന്ത്രണങ്ങളും കോവിഡ് നിയന്ത്രണങ്ങളും മറികടന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വലിയ റാലികൾ, ആ റാലികളിൽ തടിച്ചുകൂടിയ ആൾക്കൂട്ടങ്ങൾ തന്നെയാണ് രോഗം പരത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചതെന്നാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അനേകം ആളുകൾ രോഗികളായി മാറുന്നതിനും മരണത്തിലേക്ക് നയിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ റാലികൾക്ക് വലിയ പങ്കുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതീക്ഷ, ഈ തെരഞ്ഞെടുപ്പിൽ ട്രംപ് പ്രതീക്ഷയർപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് റാലികളിൽ തിങ്ങിക്കൂടുന്ന ആൾക്കൂട്ടത്തിലാണ്. ട്രംപ് നടത്തുന്ന റാലികളിലൊക്കെ തന്നെ വലിയ ആൾക്കൂട്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ആൾക്കൂട്ടങ്ങൾ തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും താൻ അമേരിക്കയുടെ പ്രസിഡൻ്റായി വീണ്ടും ജയിച്ചു വരുമെന്നുമാണ് ട്രംപ് കരുതുന്നത്, അഥവാ റിപ്പബ്ലിക്കന്മാർ കരുതുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ കോവിഡ് പ്രതിരോധത്തിൽ മാത്രമല്ല, അദ്ദേഹം നടത്തുന്ന സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ, ഇതൊക്കെ തന്നെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചലനവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വംശീയമായ പരാമർശങ്ങൾ, വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഡെമോക്രാറ്റുകളുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ കമല ഹാരിസിന് എതിരെ നടത്തിയ വംശീയ പരാമർശങ്ങൾ, അതുപോലെ തന്നെ മുൻ പ്രസിഡന്റ് ഒബാമയ്ക്കെതിരെ നടത്തിയ വംശീയമായ പരാമർശങ്ങൾ, കറുത്തവർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരായിട്ടുള്ള വെള്ളക്കാരുടെ മുൻവിധിയോടുകൂടിയ പരാമർശങ്ങൾ, ഇതൊക്കെ തന്നെ ട്രംപിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾക്ക് എതിർപ്പുകൾക്ക് കാരണമായിട്ടുണ്ട്. ഒരുപക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ പോളുകളിൽ ബൈഡന് മുൻതൂക്കം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ ട്രംപിനെതിരെ ഉണ്ടായിരിക്കുന്ന ജനവികാരം തന്നെയാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും. അപ്പോഴും പ്രശ്നം നാളെ നടക്കുന്ന വോട്ടെടുപ്പുകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇക്കാര്യത്തിൽ കൂടുതലായി പറയുവാനുള്ളത്. അതോടൊപ്പം തന്നെ ഇത് ലോകത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ള, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ലോകത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ള ചർച്ചകളും വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനശേഷിയുള്ള സമ്മർദ്ദ ശക്തിയാണ് അമേരിക്ക എന്ന് നമുക്കറിയാം. ലോകത്തിൻ്റെ വൻശക്തികളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോഴും രാഷ്ട്രീയമായി. സാമ്പത്തികമായും ഒക്കെ വലിയ തകർച്ചകൾ നേരിട്ടിട്ടുണ്ട് എങ്കിൽ പോലും അമേരിക്ക അതിൻ്റെ പ്രതാപം അവസാനിപ്പിച്ചിട്ടില്ല. അമേരിക്കയുടെ പ്രതാപകാലം കഴിഞ്ഞുവെന്ന് പറഞ്ഞത് മുൻ പ്രസിഡന്റ് ഒബാമ തന്നെയായിരുന്നു. ബറാക് ഒബാമ തന്നെയായിരുന്നു അമേരിക്കയുടെ പ്രതാപകാലം കഴിഞ്ഞുവെന്ന് അദ്ദേഹത്തിൻ്റെ ചില മുൻ പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രതാപം അവസാനിപ്പിച്ചിട്ടില്ല എന്നും, വൻശക്തി എന്ന നിലയിൽ അമേരിക്ക തന്നെയാണ് ഇപ്പോഴും പ്രാബല്യത്തിലുള്ളത് എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പലതരത്തിൽ മറ്റു രാജ്യങ്ങളിലെ ചെറു രാജ്യങ്ങൾക്ക് പല ഘട്ടങ്ങളിലും ഭീഷണിയായി മാറിയിട്ടുണ്ട്. അമേരിക്ക അതിൻ്റെ പ്രതാപം തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞാൽ അമേരിക്ക ലോകത്തിനുമേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയാധിപത്യം, സാമ്പത്തികാധിപത്യം തുടരുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ്, ഡൊണാൾഡ് ട്രംപ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത് അമേരിക്കയിലെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ തകർക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. ട്രംപിൻ്റെ ഈ കാലത്തെ ഭരണം തന്നെ വലിയ തോതിലുള്ള ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീ വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും മറ്റ് വംശീയ ന്യൂനപക്ഷങ്ങൾക്കുമൊക്കെ തന്നെ, ബ്ലാക്സിനും മൈനോറിറ്റീസിനുമൊക്കെ തന്നെ വലിയ ആശങ്കകളാണ് യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ കാലം സൃഷ്ടിച്ചത്. അത്തരം ആശങ്കകൾ, അത്തരം ഉത്കണ്ഠകൾ ഇനിയും ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ആവർത്തിക്കപ്പെടുമെന്ന് മാത്രമല്ല, അത് ലോകവ്യാപകമായി തന്നെ അത് സ്വാധീനം ചെലുത്തും, അല്ലെങ്കിൽ ആ ഭീഷണി ലോകത്തിനുമേൽ ശക്തിപ്പെടും എന്നുള്ള ഒരു ആശങ്ക ലോകത്ത്, അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കുമുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അടുത്ത സുഹൃത്താണ് എന്നുള്ളത് കൂടെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയമായ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിനടുപ്പമുള്ളത് അമേരിക്കയുമായിട്ടാണ്. അമേരിക്കയെ പല ഘട്ടങ്ങളിലും തെമ്മാടി രാഷ്ട്രമെന്നാണ് ലോകം വിശേഷിപ്പിച്ചിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യുകയും ലോക പോലീസ് കളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ലോകത്തെ ചെറു രാജ്യങ്ങളെ, മൂന്നാം ലോക രാജ്യങ്ങളെയൊക്കെ കീഴടക്കുകയും സായുധമായി കീഴടക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ സാമ്പത്തികമായി അവർക്ക് മേൽ ആധിപത്യം ചെലുത്തുകയും ഒരു രാജ്യത്തിൻ്റെയും സ്വാശ്രിതമായ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള മൂലധന വാഴ്ച നടപ്പാക്കുകയും ഒക്കെ ചെയ്യുന്ന അമേരിക്ക ലോകത്തിന് തന്നെ ഭീഷണിയായ ഒരു തെമ്മാടി രാഷ്ട്രമെന്ന് പലപ്പോഴും ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്.
അത് ലോകത്ത് പലതരത്തിലുള്ള യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നതിൽ, ചെറു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുന്നതിലൊക്കെ തന്നെ അമേരിക്ക പ്രകടിപ്പിച്ച ആക്രമണോത്സുകതയും അതുപോലെ തന്നെ ആയുധ വ്യാപാര താല്പര്യങ്ങളും മൂലധന താല്പര്യങ്ങളുമൊക്കെയാണ് ഇത്തരമൊരു ദുഷ്പേര് അമേരിക്കയ്ക്കുണ്ടാക്കിയത്. എന്നാൽ ബറാക് ഒബാമയുടെ കാലത്ത് ഒരു പരിധിവരെയെങ്കിലും ഈ ദുഷ്പേര് ഒഴിവാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും റിപ്പബ്ലിക്കൻ മേക്കാരെക്കാളും ഏതു തരത്തിലും മെച്ചപ്പെട്ട ഒരു ഒരു പാർട്ടി തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം നയങ്ങൾ പുലർത്തുന്ന ഒരു പാർട്ടി തന്നെയാണ് ഡെമോക്രാറ്റുകളെന്നാണ് അമേരിക്കയിലെ ജനാധിപത്യ വിശ്വാസികൾ കരുതുന്നത്. ലോകത്തിലെ തന്നെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ കരുതുന്നത് ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെടുന്നതോടുകൂടി അമേരിക്കയിൽ ഒരു പരിധിവരെയെങ്കിലും ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടും, അല്ലെങ്കിൽ അവിടേക്ക് ശുദ്ധമായി കടന്നു വരുമെന്നാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അമേരിക്ക അതിജീർണമായ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ നിലയ്ക്ക് ഡെമോക്രാറ്റുകളുടെ വിജയത്തിലേക്ക് എത്തുമോ അല്ലെങ്കിൽ ട്രംപ് പരാജയപ്പെടുമോ എന്നുള്ള വിഷയം തന്നെയാണ് ഇന്ന് അമേരിക്കയിൽ നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, തുടർന്ന് നടക്കുന്ന വോട്ടെണ്ണലൊക്കെ തന്നെ നിശ്ചയിക്കാൻ പോകുന്നത്. ലോകത്ത് വലിയ പ്രാധാന്യം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകത്ത് വലിയ പ്രാധാന്യമുള്ള ഈ തെരഞ്ഞെടുപ്പ്, റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും അവരിൽ ആര് അധികാരത്തിൽ വന്നാലും അടിസ്ഥാനപരമായ സാമ്പത്തിക നയങ്ങളിലുള്ള മാറ്റമോ രാഷ്ട്രീയ നയങ്ങളിലുള്ള വലിയ മാറ്റമോ ഉണ്ടാകില്ല എങ്കിൽ പോലും ഇന്ന് ഉണ്ടായിരിക്കുന്ന ഈ അമേരിക്കയിലുണ്ടായിരിക്കുന്ന ജീർണതയെ, ആക്രമണോത്സുകതയെ, വംശീയതയെ, സ്ത്രീവിരുദ്ധതയൊക്കെ തന്നെ ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കുവാൻ ഒരു ട്രംപ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കഴിയുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. ജനാധിപത്യത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ആളുകളുടെയൊക്കെ പ്രതീക്ഷ അതുതന്നെയാണ്. ട്രംപ് പരാജയപ്പെടുമെന്നുള്ള പ്രതീക്ഷ ലോകത്തുണ്ട്, അമേരിക്കയ്ക്കുണ്ട്. തീർച്ചയായും നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കുന്ന, ഒരുപക്ഷെ ദിവസങ്ങളെടുത്തേക്കാം വോട്ടെണ്ണൽ നടക്കുന്നതിന്, ആ പ്രക്രിയയ്ക്ക് ഒരുപക്ഷെ ദിവസങ്ങൾ എടുത്തേക്കാമെങ്കിൽ കൂടിയും അന്ന് അതിനുശേഷം പ്രഖ്യാപിക്കപ്പെടുന്ന ഫലനിർണയമായിരിക്കും, ഫലപ്രഖ്യാപനമായിരിക്കും ഇക്കാര്യത്തിൽ വിധി നിശ്ചയിക്കാൻ പോകുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം തീർത്തു പറഞ്ഞിരിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഒരു നിയമയുദ്ധത്തിലേക്കാണ് പോകുന്നതെന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹം എവിടെയോ ഒരു പരാജയം മണക്കുന്നുവെന്നാണ് അതിനർത്ഥം. വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും റാലികളിൽ അണികളുടെ കരഘോഷങ്ങൾക്കിടയിൽ വീണ്ടും പ്രസിഡൻ്റാകുമെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അദ്ദേഹം പരാജയപ്പെട്ടേക്കാമെന്നുള്ള പരാജയ ഭീതിയിൽ തന്നെയാണ് ട്രംപ് ഉള്ളത് എന്നുള്ളതാണ് ഇന്ന് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നാഷണൽ പോൾസും സർവേകളും ഒക്കെ തന്നെ ട്രംപിൻ്റെ പതനത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതുവരെ അത് യാഥാർത്ഥ്യമാകുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി അറിയുവാൻ നമുക്ക് ആ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നവരെ കാത്തു നിൽക്കേണ്ടതുണ്ട്. ഏതായാലും ലോകത്തെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയുന്ന, ലോകം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് അമേരിക്കയിൽ നടക്കാൻ പോകുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. DNA ഇവിടെ അവസാനിക്കുന്നു. മറ്റു വിഷയങ്ങളുമായി വീണ്ടും തിരിച്ചു വരാം.